Hello friends, welcome back to our class. Today we have environmental studies, the unit 6. That is, what is the name of our 6th unit? Hands that reap virtue. Nanma vilayikum kaigal. Okay, let's start our class. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്. ഒരു ആക്ടിവിറ്റി മാത്രമേ ടെക്സ്റ്റ് ബുക്കിലത്തെ അല്ലാത്തത് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കൊണ്ട് ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്യാം. ഓൾ ദ എനിമൽസ് ഓഫ് ദ ഫോറസ്റ്റ് ആർ വെരി ഫോണ്ട് ഓഫ് ദ ലയൺ കിംഗ് ഓഫ് തേനിമല. തേനിമലയിലെ സിംഹരാജനെ കാട്ടിലെ എല്ലാ ജീവികൾക്കും വളരെ ഇഷ്ടമാണ്. വൺസ് ഓൾ ഓഫ് ദം അസംബിൾഡ് ഒരിക്കൽ ജീവികളെല്ലാം ഒത്തുകൂടി ആൻഡ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ദ ബർത്ത്ഡേ ഓഫ് ദ ലയൺ കിംഗ് സിംഹരാജന്റെ പിറന്നാൾ ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചു. ഈച്ച് ഓഫ് ദം ടുക്ക് എ പേ റെസ്പോൺസിബിലിറ്റി ഈച്ച് ഓരോരുത്തരും ഓരോ ചുമതല ഏറ്റെടുത്തു. ദേ ഡിസൈഡഡ് ടു സെറ്റ് അപ്പ് എ ഗ്രാൻഡ് ഫീസ്റ്റ് അലോങ് വിത്ത് ദ സെലിബ്രേഷൻ ആഘോഷങ്ങളോടൊപ്പം കെങ്കേമമായ സദ്യയും ഉണ്ടാക്കാൻ തീരുമാനിച്ചു. The task of making paisam went to kid to the rabbit and more to the monkey. പായസം ഉണ്ടാക്കാനുള്ള ചുമതല കിട്ടുമുയലിനും മോട്ടുകുരങ്ങിനുമായിരുന്നു. കിട്ടു and മോട്ടു started trying to make paisam. കിട്ടുവും മോട്ടുവും പായസം ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങി. ചേട്ടാ, പായസം ഉണ്ടാക്കാൻ ഒരു പാത്രം വേണം. കിട്ടു ആൻഡ് മോട്ടു അപ്രോച്ചഡ് ബാലു ദ ബെയർ ഫോർ എ വെസിൽ ടു മേക്ക് പായസം. കിട്ടുവും മോട്ടുവും പായസം ഉണ്ടാക്കാനുള്ള പാത്രത്തിന് ബാലുക്കരടിയെ സമീപിച്ചു. ബ്രദർ ബെയർ ഗേവ് ദം ദ വെസിൽ അവർക്ക് വേണ്ട പാത്രം കരടി ചേട്ടൻ നൽകി. ഹേ മണി പാരന്റ് വിൽ യു ഗിവ് അസ് സം ഗ്രെയിൻസ് ടു മേക്ക് പായസം മണിത്തത്തെ പായസം ഉണ്ടാക്കാൻ കുറച്ച് ധാന്യമണികൾ തരുമോ? They approached Mani the parent, the farm lady for grains. ധാന്യമണികൾക്കായി കൃഷിക്കാരി മണി തത്തയെ സമീപിച്ചു. She gave them the required grains. ആവശ്യമായ ധാന്യമണികൾ മണി തത്ത നൽകി. Hey, brother tiger, we need some dry firewood. പുലിയച്ച, നല്ല ഉണങ്ങിയ കുറച്ച് വിറക് വേണമല്ലോ. വിറകിനായി മരം വെട്ടുകാരൻ പുലിയച്ചനെ അവർ കണ്ടു. ആവശ്യത്തിനുള്ള വിറക് പുലിയച്ചനും നൽകി. കുഞ്ഞിപ്പൂച്ചെ, കുറച്ച് പാലും പഞ്ചസാരയും വേണമല്ലോ. കാട്ടിലെ മിടുക്കിയായ കച്ചവടക്കാരി കുഞ്ഞിപ്പൂച്ച പാലും പഞ്ചസാരയും നൽകി. കിട്ടുവിനും മോട്ടുവിനും സന്തോഷമായി. കിട്ടുവും മോട്ടുവും തയ്യാറാക്കിയ പാൽപായസം കാട്ടിലെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായി. നിർമ്മിക്കുന്ന ബാലുക്കരടിയും കൃഷിക്കാരി മണിത്തത്തയും വിറകുവെട്ടുകാരൻ പുലിയച്ചനും കച്ചവടക്കാരി കുഞ്ഞിപ്പൂച്ചയും സഹായിച്ചിരുന്നില്ലെങ്കിൽ അവർക്ക് പായസം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നോ? സഹായം ചെയ്ത എല്ലാവർക്കും നന്ദി പറയാൻ കിട്ടുവും മോട്ടുവും മറന്നില്ല. സിംഹരാജന് സന്തോഷമായി. He congratulated all the animals of the forest. See, who did more to the monkey and kicked to the rabbit approach for preparing payasam. നോക്കൂ, പായസം ഉണ്ടാക്കുന്നതിന് ആരെയെല്ലാമാണ് മോട്ടുകുരങ്ങനും കിട്ടുമുയലും സമീപിച്ചത്? Don't we too have different needs in daily life like this? ഇതുപോലെ നിത്യജീവിതത്തിൽ നമുക്കും പലവിധ ആവശ്യങ്ങൾ ഉണ്ടാവാറില്ലേ? Whom
do we approach? ആരൊക്കെയാണ് നാം സമീപിക്കാറുള്ളത്? Complete the table. പട്ടിക പൂർത്തിയാക്കൂ. Occupation. തൊഴിലുകൾ. One who does it. തൊഴിൽ ചെയ്യുന്നയാൾ. Stitching clothes. വസ്ത്രങ്ങൾ തയ്ക്കുന്നത്? Tailor. തയ്യൽക്കാരൻ. Driving vehicles. വാഹനങ്ങൾ ഓടിക്കുന്നത്? Driver. ഡ്രൈവർ. Treating patients. രോഗികളെ ചികിത്സിക്കുന്നത്? Doctor. ഡോക്ടർ. Nursing patients. രോഗികളെ ശുശ്രൂഷിക്കുന്നത്? Nurse. Nurse. Painting. പെയിന്റ് അടിക്കുന്നത്? Painter. Painter. Making doors and windows. വാതിൽ ജനൽ ഉണ്ടാക്കുന്നത്? Carpenter. ആശാരി. Carrying letters to the addressee. മേൽവിലാസക്കാരനെ കത്തുകൾ എത്തിക്കുന്നത്? Postman. Postman. Farming. കൃഷി ചെയ്യുന്നത്? Farmer. കൃഷിക്കാരൻ. Take a look at some of the occupation in our state. നമ്മുടെ നാട്ടിലുള്ള ചില തൊഴിലുകൾ ശ്രദ്ധിക്കൂ. Write down in your environment diary those that are seen in your area from the list. ഇവയിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ പ്രദേശത്തുള്ളതെന്ന് പരിസര പുസ്തകത്തിൽ എഴുതി ചേർക്കുക. Treating patients. രോഗികളെ ചികിത്സിക്കൽ. Making mud vessels. മൺപാത്രം നിർമ്മിക്കൽ. Making coir. കയർ നിർമ്മിക്കൽ. Weaving baskets, മുറം, etc. കുട്ട മുറം നെയ്ത്ത്. Making snacks. പലഹാരം നിർമ്മിക്കൽ. Constructing buildings. കെട്ടിടം നിർമ്മിക്കൽ. Mending shoes. ചെരുപ്പ് തുന്നൽ. Fishing. മത്സ്യബന്ധനം. Rubber tapping. Making furniture. ഫർണിച്ചർ നിർമ്മിക്കൽ. ബ്രേക്കിംഗ് റോക്ക്. പാറ പൊട്ടിക്കൽ. ടീച്ചിംഗ്. അധ്യാപനം. അഗ്രികൾച്ചർ. കൃഷി. വുഡ്വർക്ക്. കാർപെൻട്രി. മരപ്പണി. എൻഷുറിംഗ് ലോ ആൻഡ് ഓർഡർ. ക്രമസമാധാന പാലനം. മേക്കിംഗ് ഗോൾഡ് ഓർണമെന്റ്സ്. സ്വർണ്ണപ്പണി. ഡ്രൈവിംഗ് വെഹിക്കിൾസ്. വാഹനം ഓടിക്കൽ. വീവിംഗ് ക്ലോത്ത്. തുണി നെയ്ത്ത്. പ്ലക്കിംഗ് ടീ ലീവ്സ്. തേയില നുള്ളൽ. ആർഗ്യൂയിംഗ് കേസസ്. കേസ് വാദിക്കൽ. മേക്കിംഗ് കാൻഡിൽസ്റ്റിക്സ്. മെഴുകുതിരി നിർമ്മിക്കൽ. ടേക്കിംഗ് ഫോട്ടോഗ്രാഫ്. ഫോട്ടോ എടുക്കൽ. ഡിസ്ട്രിബ്യൂട്ടിംഗ് ന്യൂസ് പേപ്പർ. പത്രവിതരണം. റിപ്പയറിംഗ് വെഹിക്കിൾസ്. വാഹനം നന്നാക്കൽ. വാട്ട് അതർ ഓക്യുപേഷൻ ആർ ദർ ഇൻ യുവർ ഏരിയ? നോട്ട് ദം ഡൗൺ. ഇതിൽ ഉൾപ്പെടാത്ത മറ്റെന്തെല്ലാം തൊഴിലുകൾ നിങ്ങളുടെ പ്രദേശത്തുണ്ട്? എഴുതൂ. സെല്ലിംഗ് ഓഫ് ഫിഷ്. മത്സ്യവിൽപ്പന. സെല്ലിംഗ് ഓഫ് വെജിറ്റബിൾസ്. പച്ചക്കറി വിൽപ്പന. മേക്കിംഗ് പപ്പടം. പപ്പട നിർമ്മാണം. മഷ്റൂം കൾട്ടിവേഷൻ. കൂൺ കൃഷി. സെല്ലിംഗ് ഓഫ് ലോട്ടറി ടിക്കറ്റ്സ്. ലോട്ടറി ടിക്കറ്റ് വിൽപ്പന. യു ഹാവ് നൗ സീൻ ദാറ്റ് ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓക്യുപേഷൻ ഇൻ അവർ ലാൻഡ്. നമ്മുടെ നാട്ടിൽ വിവിധ തരം തൊഴിലുകൾ ഉണ്ടെന്ന് കണ്ടല്ലോ. Occupations are essential for us to make a living. ഉപജീവനത്തിന് തൊഴിൽ അത്യാവശ്യമാണ്. It is when all peoples engage in occupation that the country develops. എല്ലാവരും തൊഴിൽ ചെയ്യുമ്പോഴാണ് നാടിന് പുരോഗതി ഉണ്ടാകുന്നത്. We need the service of people engaged in different occupations. വിവിധ തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കുന്നവരുടെ സേവനം നമുക്ക് ആവശ്യമാണ്. Therefore, all occupations are equally important. അതുകൊണ്ട് തന്നെ എല്ലാ തൊഴിലുകളും ഒരുപോലെ പ്രധാനമാണ്. Occupation survey. തൊഴിൽ സർവേ. What occupation do most of the people in your locality engage in? നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ആളുകൾ കൂടുതൽ പേരും ഏത് തൊഴിലാണ് ചെയ്യുന്നത്? Let us find this through a simple survey. ഒരു ചെറിയ പരീക്ഷണത്തിലൂടെ നമുക്കിത് കണ്ടെത്താം. Prepare and complete the table incorporating details related to 5 houses including your house. നിങ്ങളുടെ വീട് ഉൾപ്പെടെ 5 വീടുകളെ സംബന്ധിച്ച വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് ഈ പട്ടിക പൂർത്തിയാക്കണം. ഇതിൽ ഫസ്റ്റ് കോളം നമ്പറാണ്, ദെൻ സെക്കൻഡ് കോളം നെയിം ഓഫ് ഹൗസ്, വീട്ടുപേരാണ് എഴുതേണ്ടത്. ദെൻ തേർഡ് വൺ നെയിം ഓഫ് വർക്കേഴ്സ്,
തൊഴിലെടുക്കുന്നവരുടെ പേര്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലത്തെ എഴുതുമ്പോൾ നിങ്ങളെ വീട്ടിൽ ആരൊക്കെയാണ് തൊഴിലെടുക്കുന്നവർ അവരുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ദെൻ ഒക്യുപ്പേഷൻ, ഏത് തൊഴിലാണ് അവർ ചെയ്യുന്നത്, ടീച്ചറാണോ ലോയറാണോ ഫാർമറാണോ അങ്ങനെ എന്താണുള്ളത് ലാസ്റ്റ് കോളത്തിലും എഴുതണം. അങ്ങനെ ഫൈവ് വീട് അഞ്ച് വീടുകൾ സന്ദർശിച്ച് എഴുതുക. ശേഖരിച്ച വിവരങ്ങൾ താഴെ കാണുന്ന പട്ടികയിൽ ചേർക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ കോളം പൂർത്തിയാക്കുകയാണ്. നെയിം ഓഫ് ഒക്യുപ്പേഷൻ, നിങ്ങൾ അവിടെ കണ്ടെത്തിയ ആ തൊഴിലുകളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. എന്നിട്ട് ഹൗസ് നമ്പർ വൺ, ഒന്നാമത്തെ വീട്ടിൽ എത്ര പേരാണ് ആ തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അത് നമ്പർ അവിടെ കൊടുക്കുക. ഒരാളാണെങ്കിൽ ഒന്ന്, രണ്ടാണെങ്കിൽ രണ്ട്. അതുപോലെ തന്നെ ഹൗസ് ടു, രണ്ടാമത്തെ വീട്ടിൽ എത്ര പേരുണ്ട്. അപ്പോൾ ഫാമിംഗ് ആണ് നിങ്ങൾ ഒന്നാമത്തേതിൽ എഴുതിയതെങ്കിൽ ഒന്നാമത്തെ വീട്ടിൽ എത്ര പേര് ഫാമറാണ്, രണ്ടാമത്തെ വീട്ടിൽ എത്ര പേര് ഫാമറുണ്ട്, അങ്ങനെ എഴുതണം. അങ്ങനെ ടോട്ടൽ നമ്പർ എത്രയുണ്ട് എന്ന് നിങ്ങൾക്ക് കിട്ടും. Didn't you find out from the survey the different occupation done by the people in your locality? ഈ സർവേയിൽ നിന്നും നിങ്ങളുടെ പ്രദേശത്തുള്ളവർ ഏർപ്പെടുന്ന വിവിധ തൊഴിലുകൾ കണ്ടെത്തിയല്ലോ. Can you find from the table the occupation in which more people are engaged? കൂടുതൽ പേരും ഏത് തൊഴിൽ ആണ് ചെയ്യുന്നത് എന്ന് ഈ പട്ടികയിൽ നിന്നും കണ്ടെത്താമല്ലോ. There are people engaged in various occupation in all our places. വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ നമ്മുടെ ഒക്കെ പ്രദേശത്ത് ഉണ്ട്. According to the peculiarities of the area, some occupation are seen more among the people. പ്രദേശങ്ങളുടെ പ്രത്യേകതയ്ക്കനുസരിച്ച് ചില തൊഴിലുകൾ കൂടുതലായിട്ട് കാണാൻ കഴിയും. For instance, many of the people living in coastal areas engage in occupation related to fishing. ഉദാഹരണമായി തീരപ്രദേശത്ത് കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്നവർ കൂടുതൽ പേരും മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട തൊഴിലുകളായിരിക്കും ചെയ്യുന്നത്. We need the help of the people engaged in differing occupation. വിവിധ തൊഴിലെടുക്കുന്നവരുടെ സഹായം നമുക്ക് കൂടിയേ തീരൂ. Then today we have another one activity that is not in your textbook. That is complete the table occupation and institution. രണ്ട് കോളം ഉണ്ട്. വൺ കോളം എംപ്ലോയി, എംപ്ലോയി ലിസ്റ്റ് ആണ്. ടീച്ചർ ഡോക്ടർ ഏതാണ് വെച്ചാൽ അതാണ് എഴുതേണ്ടത്. ദെൻ നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, വേർ ദേ വർക്ക്, അവരെവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ടീച്ചർ, ടീച്ചർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, സ്കൂൾ. ദെൻ ഡോക്ടർ, ഡോക്ടർ എവിടെയായിരിക്കും വർക്ക് ചെയ്യുക, ഹോസ്പിറ്റൽ. ദെൻ യു ഹാവ് ടു റൈറ്റ് നേഴ്സ്, നേഴ്സ് വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ. ദെൻ പോലീസ്മാൻ, പോലീസ് സ്റ്റേഷൻ. ദെൻ യു ക്യാൻ റൈറ്റ് പോസ്റ്റ്മാൻ, പോസ്റ്റ്മാൻ വർക്ക്സ് ഇൻ എ പോസ്റ്റ് ഓഫീസ്. ടെയ്ലർ വർക്ക്സ് ഇൻ എ ടെയ്ലർ ഷോപ്പ്. ദെൻ ലോയർ, എ ലോയർ വർക്ക്സ് ഇൻ എ കോർട്ട്, കോടതി.